നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത് ഏതോ ഒരു പുതുമുഖം ഇവിടെ വന്ന് നിൽക്കുന്നതെന്നല്ലേ. ആദ്യമായിട്ടായിരിക്കും എന്നെ എല്ലാവരും കാണുന്നുണ്ടാവുക. എൻ്റെ പേര് ഷാലു, ശരിക്കുള്ള പേര് സുഹൈല എന്നാണ്. എ പി അബൂബക്കർ മുസ്ലിയാർ ഇട്ടതുകൊണ്ട് തന്നെ ആ പേരിനോട് ഭയങ്കര പ്രിയമായതുകൊണ്ട് ആ പേര് മാറ്റേണ്ടി വന്നു. അങ്ങനെ ഷാലു എന്നുള്ള പേര് സ്വീകരിച്ചു. ഞാൻ മോഡലിംഗ് ചെയ്യുന്നു, ആങ്കറിങ് ചെയ്യുന്നു, പിന്നെ വിവാദപരമായ വിഷയങ്ങളുമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലും കൊണ്ടുപോകുന്നു, എക്സ്പ്ലോർ വിത്ത് ഷാലുസ് എന്ന് പറഞ്ഞ്. പിന്നെ ഫ്രീലാൻസായിട്ട് ബിസിനസ്സൊക്കെ ചെയ്തു പോരുന്നു. ഇപ്പോൾ എനിക്ക് 26 വയസ്സുണ്ട്. മതം 3 വർഷമാണ് പബ്ലിക്കായി വിട്ടതെങ്കിലും യഥാർത്ഥത്തിൽ മതം വിട്ടിട്ട് ഇപ്പോൾ ഒരു 9 വർഷത്തോളം ആയി കാണും. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മതം വിട്ട പെണ്ണ് ആണ് ഞാൻ. എന്നെ മതം എപ്പോഴും വിട്ടിട്ടില്ല. ഈ വിഷയം എനിക്ക് 100-110% മാച്ചാണ്. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഞാൻ എസ്സെൻസ് ഗ്ലോബലിൻ്റെ അണിയറ പ്രവർത്തകരോട് നന്ദി പറയുകയാണ്. മെയിനായിട്ട് നന്ദി പറയാനുള്ളത് ഈ അവസരം തന്ന ആരിഫ് സാറിനോടും ശ്രീലേഖ മേഡത്തിനോടും ബാക്കി ആളുകളോടൊക്കെയാണ്. അപ്പം വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ വിട്ട മതം എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും അറിയാം ഉസ്താദുമാരെന്ന്. അപ്പോൾ എല്ലാവരും പറയും വിഷയം ഒന്ന് മാറ്റിപ്പിടിക്കി. എല്ലാവരും ഈ വിഷയം തന്നെയാണ് പറയുന്നത്. എങ്ങനെ മാറ്റിപ്പിടിക്കാൻ പറ്റും? കാരണം അടിസ്ഥാന ഘടകം ഉസ്താദുമാരാണ്. 99% ഉസ്താദുമാരാണ് പലരും മതം വിടാനുള്ള കാരണം. അള്ളാഹുവിനോടടുത്ത വ്യക്തികൾ അല്ലെങ്കിൽ നബിയോടടുത്ത വ്യക്തികളെന്ന് നമ്മൾ പറയുന്ന ഉസ്താദുമാർ തന്നെ ഇതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുമ്പോൾ ആലോചിച്ചാൽ മതി. അപ്പോൾ എൻ്റെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത്, ഞാനൊരു 5-ാം ക്ലാസ് പഠിക്കുന്ന ടൈമാണ്. ആ ടൈമിൽ ഒരു ദിവസം മദ്രസയിൽ പോയപ്പോൾ പുസ്തകം കൊണ്ടുപോകാൻ മറന്നുപോയി. മറന്നതല്ല, ഞാനൊരു ടോക്സിക് പാരൻറ്റിങ്ങിൻ്റെയും കൂടി വിക്റ്റിമാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് പുസ്തകം എടുത്തുകൊണ്ട് വരെ ഉസ്താദ് പറഞ്ഞു, വേറെ ഒരു ഗതിയില്ലാണ്ട് ഉസ്താദിനോട് പറയാൻ പറ്റില്ലല്ലോ ടോക്സിക് പാരൻറ്റിങ് കൊണ്ട് ഉമ്മ ബുക്കൊക്കെ കത്തിച്ചടഞ്ഞു എന്ന്. അപ്പോൾ വീട്ടിൽ പോയി ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു ഉസ്താദ് ബുക്ക് കാണുന്നില്ല. ഉസ്താദ് കുറേ ചീത്ത പറഞ്ഞു, നല്ല രീതിക്ക് നാണം കെടുത്തി, അങ്ങനെ ക്ലാസ്സിൻ്റെ പുറത്തൊക്കെ നിർത്തി. അപ്പോൾ മദ്രസയിൽ ഇൻ്റർവൽ ടൈം ഉണ്ടാവും. ആ ടൈമായപ്പോൾ എല്ലാവരും പുറത്തായ ഉസ്താദ് എന്നെ അകത്തോട്ട് വിളിച്ചു. എന്നിട്ട് ഭയങ്കര സ്നേഹപ്രകടനം, എന്താ മോളെ നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു. വേഗം അടിയിൽ കയറ്റിയിരുത്തുക. അപ്പം തന്നെ ഞാൻ സ്പോട്ടിന് എണീറ്റ് മാറി. പിന്നെ കുറേ ദിവസം അടിയും കച്ചറയും ഉണ്ടാക്കി മദർസയിൽ പോകാണ്ടായി. പക്ഷേ ഈ വിഷയം ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല. എന്താ കാരണം ചോദിച്ച് ഞാൻ ഓരോ അടി പിടി കച്ചറയൊക്കെ ആയിട്ട് അങ്ങ് മുന്നോട്ട് പോയി. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് ഈ മദ്രസ. അങ്ങനെ ഞാൻ നടന്നു പോകുന്ന സമയത്ത് ഉസ്താദ് എന്നെ വഴിയിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, എന്താ മോളെ സുഹൈല ഹയലായതുകൊണ്ടാണ് നിർത്തിയെന്ന് ചോദിച്ചൊരു വഷളം ചിരി. ആകെ ഒരു 10 വയസ്സായ ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ആ ഉസ്താദ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ഞാൻ ഈ വിഷയം ഇടാൻ തീരുമാനിച്ചില്ല. നേരെ വീട്ടിൽ പോയിട്ട് ഈ വിഷയം പറഞ്ഞു. പിന്നെ എൻ്റെ കൂടെ പഠിച്ച പിള്ളേരൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത നെയ്ബേഴ്സാണ്. അപ്പോൾ പലർക്കും ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്ക് മാത്രമല്ല. എല്ലാവരെയും കൂട്ടുപിടിച്ച് വീട്ടിൽ തന്നെ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനായിരുന്നു ലീഡർഷിപ്പായിട്ട് മുമ്പേ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ സംസാരിച്ചു. പള്ളി കമ്മിറ്റിയുടെ മുമ്പിൽ പ്രശ്നമെത്തി കഴിഞ്ഞപ്പോൾ ഒറ്റൊരു പെൺകുട്ടിയും വാ അനക്കുന്നില്ല. അവർ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായതുപോലുമായിട്ട് പറയുന്നില്ല. അവസാനം വാദി പ്രതിയായി എന്നുള്ള രീതി ഞാൻ പ്രതിയായി. അപ്പോൾ എൻ്റെ ഉപ്പാന്ന് പറയുന്ന ഹാജിയാർ പള്ളി കമ്മിറ്റി മെമ്പറൊക്കെ ആയതുകൊണ്ട് ആ ഉസ്താദിനെ ഉള്ളിൽ കൂടെ പറഞ്ഞു വെച്ചു. അയാൾക്കെതിരെ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് വേറൊരു പുതിയ ഉസ്താദിനെ കൊണ്ടുവന്നു. ഇയാൾക്കെൻ്റെ ഉപ്പയുടെ പ്രായമാവാനാണെങ്കിൽ മറ്റേ ആൾക്കെൻ്റെ ഉപ്പയുടെ പ്രായമുണ്ട്. അപ്പം ഇയാളൊരു ഒറ്റക്കണ്ണനാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ ഒരു ദിവസം ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു ജിമാ എന്നൊരു വാക്ക് പറഞ്ഞു. സുഹൈലയ്ക്ക് ജിമാ എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്താണ് ഈ ജിമാ. അന്ന് എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ലൈംഗിക ബന്ധം അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഒരു 10-11 വയസ്സൊരു കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഉപ്പാപ്പിയാകാൻ പ്രായമുള്ള ഒരു വ്യക്തി അങ്ങനെ പറയുന്നത്. പിന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെൺപിള്ളേരെ ബാക്കിൽ നിന്ന് വന്നൊരു ഒറ്റ പിടുത്തമാണ്. പല തവണ അങ്ങനെ മോശമായിട്ട് അനുഭവം ആയി കഴിഞ്ഞപ്പം എങ്ങനെയെങ്കിലും ഈ മദർസ ഒന്ന് നിർത്തിപ്പോയാൽ മതി എന്നുള്ള ഇതിൽ മദർസ എങ്ങനെയൊക്കെയോ വാശി പിടിച്ച് നിർത്തി. വീട്ടുകാർ കേൾക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് കൂടി മതത്തിന് വേണ്ടിയിട്ട്, സ്വന്തം മകളുടെ മാനത്തെക്കാളുപരി മതത്തിന് വേണ്ടിയിട്ട് അവർ മിണ്ടാതിരുന്നു. അങ്ങനെ മതപഠനം തുടരണം, ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഹാഫിളായിരിക്കണം, ഖുർആൻ മൊത്തം മനപ്പാടാക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ അവർ വീട്ടിലൊരു വികലാംഗനായ ഒരു ഉസ്താദിനെ കൊണ്ടുവന്നു. ഒരു ആദ്യത്തെ 3 വർഷം വരെ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോയി. ഉസ്താദ് മര്യാദക്ക് തന്നെ ക്ലാസ്സൊക്കെ എടുത്തു. പിന്നെ ഞാൻ 10th എത്തിയ സമയത്താണ്
ഞാൻ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി പഠിക്കുമായിരുന്നു. അപ്പോൾ ഉസ്താദ് 5 മണിക്കാണ് പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്, വൈകുന്നേരം 5 മണി തൊട്ട് 6:30 വരെയാണ് ഈ ഒരു മദ്രസ പഠനം. അപ്പോഴേക്കും മതത്തെപ്പറ്റി കൂടുതൽ പഠിപ്പിച്ച, പക്ഷേ മതത്തിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ, മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടുമില്ല. ഈ തജ്വീദ്, പ്രൊനൗൺസിയേഷൻ, സിനോനിം, അറബിക്കായിട്ടുള്ള വേർഡ്സ് കാര്യങ്ങളെല്ലാം എന്നെ പഠിപ്പിച്ചു, അത്രയും ഡീപ്പായിട്ട് എന്നെ ഖുർആനൊക്കെ പഠിപ്പിച്ചു, പക്ഷേ അതിൻ്റെ അർത്ഥം എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് മീൻസ് ഫ്രണ്ടിൻ്റെ കൂടെ പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്ന സമയത്ത് ഉസ്താദ് എന്നെ നല്ല ചീത്ത പറഞ്ഞു, നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഉസ്താദെ ഞാൻ 10th standard ആണ് എനിക്ക് പഠിക്കണം, കമ്പൈൻ സ്റ്റഡിക്ക് പോയതാന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, മതം വിട്ടിട്ട് പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നീ എവിടെയും ജയിക്കില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഉസ്താദ് ഒരു 15 മിനിറ്റല്ലേ ലേറ്റായുള്ളൂ. അത് കഴിഞ്ഞ് ഉസ്താദ് കുറേ ചീത്ത പറഞ്ഞു, അവിടെ ഇരുത്തി കഴിഞ്ഞാൽ ചൂരൽ വെച്ചിട്ടുണ്ട് വീട്ടിൽ, അപ്പം അന്ന് ഉപ്പയും ഉമ്മയും വീട്ടിലില്ല. അപ്പം ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ചൂരൽ വെച്ചിട്ട് എൻ്റെ നെഞ്ചത്തോട്ട് ഇങ്ങനെ ആക്കുക, കാലിനിട്ട് ഇങ്ങനെ ഇങ്ങനെ ചവിട്ടി. അന്ന് ഞാൻ വല്ലാണ്ടായിപ്പോയി, കാരണം ഈ ഒരു ഉസ്താദിൻ്റെ അടുത്തുനിന്ന് അനുഭവം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ വല്ലാണ്ടായി, എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമില്ല. അങ്ങനെ കാണാൻ പോകുന്ന തങ്ങന്മാർ എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ആയിട്ട് തങ്ങന്മാർ ആരടുത്തെങ്കിലും പോയി കഴിഞ്ഞാലും അവർ ദേഹത്ത് കയറി പിടിക്കുക, തൊടയിൽ കയറി പിടിക്കുക, അങ്ങനത്തെ അനുഭവം എല്ലാം ആയപ്പോൾ എന്തുകൊണ്ടാണ് ഉസ്താദുമാരെല്ലാം ഇങ്ങനെ പെരുമാറുന്നത് എന്നെനിക്ക് ഒരു ചിന്തയുണ്ടായി. അങ്ങനെ വീട്ടിലിങ്ങനെ എന്താ പറയുക, വലിയ കഷ്ടപ്പാടൊന്നുമില്ല, പരിഭാഷകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വിഡ്ഢിത്തമായൊരു മതത്തിലാണോ ഞാൻ ജനിച്ചു പോയേ എന്നൊരു തോന്നൽ എനിക്ക് വന്നത്. പക്ഷേ എനിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല, എനിക്കറിയാം അപ്പം എന്നെ കൊന്നു കളയുന്നുള്ളത്, അല്ലെങ്കിലേ വീട്ടിലെപ്പോഴും അടി കച്ചറ പ്രശ്നങ്ങളാണ്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടാണ് ഉപ്പയുടെ ബിസിനസ് തകർന്നത്, ഞാൻ ജനിച്ചപ്പോൾ അതാണ് ഇതാണെന്നുള്ള അന്ധവിശ്വാസത്തിൽ കുറേ ഉപദ്രവം വേറെയുണ്ട്, പട്ടിണിക്കിടൽ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായി. എന്നെ മർക്കസിൽ കൊണ്ടിടാൻ വേണ്ടി നോക്കി, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എ പി അബൂബക്കർ ഉസ്താദ് ആളെൻ്റെ ഉപ്പേൻ്റെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയൊക്കെയാണ്, മർക്കസിൻ്റെ ഭാരവാഹിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാൻ വേണ്ടി പറ്റില്ല. അപ്പം മതത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സൂറത്ത് 8, സൂറത്ത് 9, തൗബ, അൽ അനാഫ് എന്ന് പറഞ്ഞ സൂറത്തുകളിൽ ഏറ്റവും സമാധാനപരമായ മതമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ആ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സമാധാനമാണെന്ന് ഞാൻ ഒരു നേരം ചിന്തിച്ചു. കാരണം എൻ്റെ കൂട്ടുകാർ മിക്കവരും ഹിന്ദുസും ക്രിസ്ത്യൻസും ആണ്, ഞാൻ പഠിക്കുന്നത് ഹിന്ദു മാനേജ്മെൻറ്റിലാണ്. അപ്പം ആ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ സൂറത്തുൽ അനാഫിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഴപ്പമില്ലാതാവുകയും മതം മുഴുവൻ അള്ളാഹുവിലേക്കാവുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് സത്യവിശ്വാസികളോട് അവരുടെ പഠിച്ചൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. നബിയോട് സത്യവിശ്വാസികളെ യുദ്ധം ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൂറത്ത് തൗബ എന്ന് പറയുന്നത് പശ്ചാത്താപം എന്നാണ്, പക്ഷേ പല വാക്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് പശ്ചാത്താപമായിട്ടല്ല, മതവിദ്വേഷം നിറക്കുന്ന ആയത്തുകളായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണ് പറയുന്നത്? വിലക്കപ്പെട്ട മാസങ്ങൾ ഒഴികെ ബാക്കി മാസങ്ങളിൽ ബഹുദൈവ വിശ്വാസികളെ കണ്ടെത്തിയെടുത്ത് കൊല്ലണം. അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് പതിയിരിക്കാവുന്നിടത്തോളം നിങ്ങൾ പതിയിരിക്കണം, അവരെ വളഞ്ഞു പിടിക്കണം എന്നൊക്കെയാണ് മതം പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു സത്യവിശ്വാസിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല, ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ അവനുള്ള ശിക്ഷ ഭയങ്കര വേദനാജനകമായ ശിക്ഷയൊക്കെ ആയിരിക്കും എന്നാണ് മതം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിനെ എങ്ങനെ സമാധാന മതം എന്ന് പറഞ്ഞ് ഇവർ വെള്ള പൂച്ചുന്നു എന്ന് എനിക്ക് ചോദിക്കാനുണ്ട്. ഞാൻ മതം വിട്ടിറങ്ങിയിട്ട് ഇത്ര വർഷമായിട്ടും ഞാൻ രംഗത്ത് വരാതിരുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി എൻ്റെ വീട്ടുകാരും കുറേ ഇസ്ലാമിലെ ആളുകൾ നടക്കുന്നതുകൊണ്ടാണ്. പല ജോലികൾ അവരില്ലാതെയാക്കി, എൻ്റെ പല അവസരങ്ങൾ അവർ തട്ടിത്തെറിപ്പിച്ചു. പക്ഷേ ഇപ്പം ഞാൻ രംഗത്ത് വന്നില്ലെങ്കിലും ഉണ്ടെങ്കിലും എന്നെ അവരെ കൊല്ലുമെന്ന ഒരുറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. അപ്പം എൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു ജോബ് നേടുക, സ്വന്തം കാലിൽ നിൽക്കുക, എന്നിട്ട് ഒന്നും പറയാതെ ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞവരെന്നെ കൊല്ലും. ഇതിന് മുമ്പേ ഭ്രാന്തിൻ്റെ മരുന്നൊക്കെ തന്ന്, ഇവരെ സ്ലോ പോയിസണിങ് ഒക്കെ തന്ന് ഇവരെന്നെ കൊല്ലാൻ ശ്രമിച്ചു. പലതവണ ഇവർക്ക് എന്തൊക്കെ സൂചനകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ മതവുമായിട്ട് ഒട്ടും താല്പര്യമില്ല എന്നുള്ളത്. അങ്ങനെ എൻ്റെ 21-ാമത്തെ വയസ്സിൽ എനിക്ക് നടന്നൊരു അനുഭവമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കല്യാണം ഇപ്പം വേണ്ട, ഞാൻ ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടുകാർ ഭയങ്കര സ്നേഹത്തോടെയൊക്കെ അടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ ഇതായിരിക്കും എൻ്റെ വിധി.
എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു. എന്നാലും എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബാക്കി സമ്പാദ്യങ്ങളൊക്കെ വീട്ടുകാർ പിടിച്ചു വെച്ചു, ഓരോ കല്യാണ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മേടിച്ചു വെച്ചു. പക്ഷേ എന്നെങ്കിലും ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാലോ എന്ന ചിന്തയിൽ ഗോൾഡൊക്കെ ഞാൻ മാറ്റി വെച്ച വീട്ടിൽ പോയത്. സത്യം പറഞ്ഞാൽ അവർ ആ ഗോൾഡും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ വീട്ടിലേക്ക് വിളിച്ചത്. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് എനിക്ക് എന്തോ സംശയം തോന്നി, ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയെയും കൂട്ടിയിട്ട് പോയി. അങ്ങനെ രാത്രി ഫുഡുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോണ്ട് ഫുഡുണ്ടാക്കുന്ന തീയാമ്പാറ്റ് വീണ് കിടക്കുന്നു. അപ്പം ഞാൻ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഇതെന്താ ഇങ്ങനെ, ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടില്ല, നിങ്ങൾ എന്താ ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നത്? അന്ന് എനിക്കാണെങ്കിൽ പനി പിടിച്ചിട്ട് ആകെ വെയ്യാണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ പിടിച്ചു നിൽക്കുകയായിരുന്നു, എവിടെയാണ് നിൻ്റെ സ്വർണം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നല്ലോണം ഉപദ്രവിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി കാര്യങ്ങളുടെ കിടപ്പ് അത്ര നല്ലതല്ല. അപ്പോഴേക്കും അമ്മാവന്മാരെ വിളിച്ചു. ഞാൻ ജീവിതത്തിൽ രണ്ടോ മൂന്നോ വട്ടം കണ്ട അമ്മാവന്മാരാണ് ഉമ്മയുടെ ആങ്ങളമാർ വിളിച്ചു. അപ്പം ഞാൻ അപ്പോഴത്തേക്കും പിന്നെ എന്താ പറയുക, എൻ്റെ ഫോൺ ഉണ്ടായിരുന്നൊക്കെ ഇവർ തല്ലി പൊട്ടിച്ചു. ഞാൻ എൻ്റെ ഉപ്പയുടെ ഫോണെടുത്ത് വേഗം റൂമിൽ കയറി വാതിലടച്ചു. ഞാൻ വനിതാ സെല്ലുകാരെയും പോലീസുകാരെയും വിളിച്ചപ്പോൾ അവരെന്നോട് പറയാം, അതായത് സ്വന്തം വീടല്ലേ അവിടെ നിൽക്കും. ഞാൻ പറഞ്ഞു എന്നെ ഇപ്പോൾ കൊന്നു കളയും, എനിക്കറിയാം എന്നെ കൊന്നു കളയുന്നുള്ളത്. ആ കുട്ടിയുള്ളത് പോലും നോക്കാതെ ആ കുട്ടിയുടെ ഫോണടക്കം പൊട്ടിച്ചു കളഞ്ഞു. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് കൂടി പോലീസുകാർ പറഞ്ഞു, ഞങ്ങൾ നാളെ രാവിലെ 10 മണിയാകുമ്പോഴത്തേക്കോളാം. ഞാൻ മരിച്ചു കിടന്നിരുന്നെങ്കിൽ ഈ പോലീസുകാർ സമാധാനം പറയായിരുന്നു? ഇല്ലല്ലോ. അങ്ങനെ അമ്മാവന്മാർ വന്നു. അമ്മാവന്മാർ വന്നു കഴിഞ്ഞിട്ട് എന്നെ ഉപദ്രവിച്ച രീതികൾ അത് ഇന്നും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ട്രൗമയായിട്ട് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇവരെന്നെ കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ വേഗം അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ഫ്രെയിം പൊട്ടിച്ച് രണ്ട് കൈയിലും ഈ ഒരു ചില്ല് പിടിച്ച് നിൽക്കുകയാണ്. ഇവർ വന്ന് എൻ്റെ രണ്ട് കൈയും നല്ല രീതിക്ക് അങ്ങ് മുറിച്ചു. പിന്നെ കൈ രണ്ട് കൂട്ടി പിടിച്ച് തലക്കിട്ട് ആന് നല്ല അടി. അപ്പോൾ സ്വന്തം മാതാപിതാക്കളാകുമ്പോൾ, നിങ്ങൾക്കൊക്കെ പാരൻസ് ഉണ്ട്, മാതാപിതാക്കളാകുമ്പോൾ അയ്യോ മോളെ ഒന്നും ചെയ്യില്ല, ഒരിത്തിരി വേദനയെങ്കിലും അവരുടെ ഉള്ളിൽ ഉണ്ടാവണം. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്യാപ്പിൽ എൻ്റെ ഉപ്പ വന്നിട്ട് നമ്മൾ ഈ അടുപ്പിൽ നിന്ന് സാധനം വാങ്ങി വെക്കുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് പല്ല് പറിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനാകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഞാൻ അപ്പോഴും ഇടങ്ങണ്ണിട്ട് എൻ്റെ ഉമ്മയെ നോക്കുന്നുണ്ട്. അവർ പറഞ്ഞ് കാലും മുട്ടൊടിക്കുക, എന്നാൽ പിന്നെ അവൾ പുറത്തിറങ്ങില്ലല്ലോ എന്നാണ് ഉമ്മ പറഞ്ഞത്. അപ്പോൾ ഈ പോലീസുമുറ പോലെ കാലുമുട്ട് മടക്കി എൻ്റെ നട്ടലിനും എൻ്റെ നടുവിനും മുതുകിനും എല്ലാം നല്ല രീതിക്ക് ചവിട്ടി അമർത്തുകയാണ് വേറൊരമ്മാവൻ. പലരും കൈയും കാലും കൂട്ടി പിടിച്ച് നല്ല രീതിക്ക് എന്നെ ഉപദ്രവിച്ചു. ഈ ഒരു ഉപദ്രവം കൊണ്ട് തന്നെ 2 മാസത്തോളം ഭക്ഷണം കഴിക്കാൻ വയ്യാതെ എൻ്റെ വാ പഴുത്ത് ഇരിക്കുമായിരുന്നു. എൻ്റെ മൂക്കുന്നും വായന്നും എല്ലാം ചോര വരുന്നുണ്ട്. എനിക്ക് എണീറ്റ് പോലും നിൽക്കാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു കുട്ടി, എൻ്റെ കൂടെ വന്ന കുട്ടി, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലായതുകൊണ്ട് തന്നെ ഈ കുട്ടി ആ സ്ഥാപനത്തിലുള്ള ആളുകളെല്ലാവരും വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഈ കുട്ടിക്ക് ഇങ്ങനെ ഇഷ്യൂ വന്നിട്ടുണ്ട്, രക്ഷിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട്. വേറൊരു കമ്പനി ഫോൺ ഉണ്ടായിരുന്നു, വീട്ടുകാരെ അറിയാതെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ആ കുട്ടിക്ക് വിളിക്കാൻ വേണ്ടി പറ്റി. അങ്ങനെ ഇവർ വന്ന് പാരൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വന്നത്. കാരണം ഞാനെന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ അടിപിടി ഉണ്ടായെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കോലം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ അവസ്ഥ ഭയങ്കര രൂക്ഷമാണെന്ന്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ വനിതാ സെല്ലുന്ന ആളുകൾ 11 മണിയായപ്പോൾ ആടിത്തൂങ്ങി വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഗവൺമെൻറ്റിനോടാണ് ചോദിക്കാനുള്ളത്, എന്ത് അറിവുണ്ടായിട്ടാണ് നിങ്ങൾ ഇവരെ വനിതാ സെല്ലിൽ നിർത്തുന്നതെന്നാണ്. കാരണം ഇവർ വന്നു കഴിഞ്ഞ പാടെ മോളെ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇനി ഒരു വെള്ളം കുടിക്കില്ലെന്ന് പറഞ്ഞു അതിനെ വനിതാ സെല്ലിലേക്ക് കൊണ്ടുപോയി. വനിതാ സെല്ലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ എല്ലാവരും കൂടിയിരുന്നിട്ട് മറ്റേ കുടുംബശ്രീ മീറ്റിംഗ് ഉണ്ടല്ലോ, അതുപോലെ ഒരു ഉപദേശം, മോളെ 18 വയസ്സ് കഴിഞ്ഞ പെൺപിള്ളേർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നേമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ആർട്ടിക്കിൾ അറിയോ, നിങ്ങൾക്ക് ഇക്വാളിറ്റി ഫ്രറ്റേണിറ്റി ലിബേർട്ടി എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അയ്യോ എൻ്റെ മോളെ ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല, ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മീൻ വെട്ടലും ഭർത്താവിനും കുട്ടികളും നോക്കല എൻ്റെ പരിപാടി. വനിതാ സെല്ലിലുള്ള ഒരു ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞ കാര്യമാണ് വനിതാ സെല്ലിലുള്ളത്. എന്തോരം വിവരമുണ്ടെന്ന് ആലോചിക്കുക, കൽപ്പറ്റ, വയനാട് കൽപ്പറ്റ വനിതാ സെല്ലിലുള്ള ഉദ്യോഗസ്ഥർ. എനിക്ക് നിന്റെ പ്രായമുള്ള മോളുണ്ട് മോളെ, നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്ന പോലെ എല്ലാവരും സ്നേഹിക്കണം എന്നില്ല. ഇപ്പം എത്ര പാരൻസ് മക്കളെ ഏതൊക്കെ രീതിയിൽ കൊല്ലുന്നുണ്ട്, എന്തൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞിട്ട് അതിലങ്ങ് നിന്നു. അങ്ങനെ പോപ്പുലർ ഫ്രണ്ട് വന്നു. എൻ്റെ പിന്നെ ഉപ്പയുടെ അനിയൻ എന്ന് പറഞ്ഞാൽ UDF പ്രവർത്തകനാണ്. ഉപ്പയുടെ അനിയൻ്റെ ഭാര്യയുടെ ഭാര്യയുടെ ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLA ഒക്കെയാണ്, UDFൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ വലിയ ആളാണ്. പിന്നെ വരുമ്പോൾ പോപ്പുലർ ഫ്രണ്ടൊക്കെ വന്ന് ചുറ്റി വളഞ്ഞു. എങ്ങനെയൊക്കെയോ അവിടുന്ന് എന്താ പറയുക, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ഞാൻ സാഹസികമായിട്ട് അവിടുന്ന് ഊരിപ്പോന്നു. അതുവരെ പാരൻസിനെ സപ്പോർട്ട് ചെയ്ത് വന്ന വ്യക്തിയായിരുന്നു എൻ്റെ ഓഫീസിലെ സാറെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ പുള്ളി
പറഞ്ഞു ഈ കുട്ടി ഈ ഒരു അവസ്ഥയിലാക്കി ഇത് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞ് വനിതാസെല്ല് സംസാരിച്ചു. അങ്ങനെ ഞാൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. എന്നെ കണ്ടപാടെ ഒരു പോലീസുകാരന് മനസ്സിൽ പോകുന്നിട്ട് എന്ത് കോലാണ് മോള്, വേഗം പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ബത്തേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവാണ് ചെയ്തത്. ഞാൻ ഏക പിന്നെ ഞാൻ ചെയ്ത ഒരു ഏക തെറ്റെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ആളോട് ഞാൻ എൻ്റെ സാലറി അഡ്വാൻസ് ആയിട്ട് ചോദിച്ചു, പുള്ളി എനിക്ക് തന്നു. ബാക്കിയെല്ലാം പൈസയും വീട്ടുകാർ പിടിച്ചു വെച്ചേക്കുക, എൻ്റെ പാസ്പോർട്ട് എൻ്റെ ഐ ഡി കാർഡ് എല്ലാ സാധനങ്ങളും വീട്ടുകാർ പിടിച്ചു വെച്ചേക്കുക. അപ്പോൾ ഞാൻ ആ പൈസ ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താ, പുള്ളി എനിക്ക് സഹായമായിട്ട് തന്നു. ആ ഒരു തെറ്റ് മാത്രം ചെയ്തതിന് ഇന്ന് ആ ആളുടെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുകയാണ് എൻ്റെ വീട്ടുകാർ ചെയ്തത്. ഡിവോഴ്സാക്കി കളഞ്ഞു, ആ ആളെ നാട്ടിൽ ചീത്തപ്പേരാക്കി കളഞ്ഞു. എന്ത് തെറ്റാണ് ചെയ്തത്? ഒരു സഹായം ചെയ്യാണ് ചെയ്തത്. പിന്നെ മാത്രമല്ല, എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അവരെ സ്ഥാപനം വരെ തകർക്കാൻ നോക്കിയിട്ടുള്ളവരാണ് എൻ്റെ വീട്ടുകാർ. അത്രയും സ്വാധീനമുള്ള ആളുകളാണ് എൻ്റെ വീട്ടുകാർ. അപ്പോൾ അങ്ങനെയെല്ലാം ഉപദ്രവിച്ച് ഇതാക്കിയും പോയിട്ട് ഇന്നേ വരെ എനിക്ക് നീതി ലഭിച്ചിട്ടില്ല. ഈ കേസ് ഞാൻ കൊടുക്കുന്നത് 2019 മാർച്ച് 20 252/19 എന്നുള്ള കേസ് നമ്പറാണ് ആ കേസ് നമ്പർ. ഞാൻ കൊടുത്ത കേസൊന്നുമല്ല, കേസ് നല്ല രീതിക്ക് അട്ടിമറിക്കുക തന്നെ ഉണ്ടായി. നഖം മുറിക്കാത്തതിൻ്റെ പേരിൽ അടി ഉണ്ടായി, അമ്മാവന്മാർ തല്ലിയെന്നാണ്. പക്ഷെ ഞാൻ കൊടുത്ത കേസ് അങ്ങനെയൊന്നുമല്ല. പിന്നെ അവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ഞാനിവരെ വിളിച്ചു, പോലീസുകാരെ വിളിച്ചു ചോദിച്ചു. കേസ് അന്വേഷിക്കുന്ന മുരളി എന്ന് പറഞ്ഞ പോലീസുകാരനാണ്, ആളെ വിളിച്ച് ഞാൻ ചോദിച്ചു, എൻ്റെ പാസ്പോർട്ട് ഐ ഡി എനിക്ക് വേണം, എനിക്ക് വിദേശത്തേക്ക് ജോബ് ഉണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്, പോകണം. സ്വന്തം വീടല്ലേ വന്ന് എടുത്തൂടെ എന്നാണ് അപ്പോഴും ഇവർ പറയുന്നത്. മാത്രമല്ല, പോലീസുകാരൻ പറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പാസ്പോർട്ട് ഇതെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഇവർ മേട്ടുപ്പാളി ഊട്ടി ട്രിപ്പ് പോയി എന്നാണ്, സ്വന്തം വീട്ടുകാർ മോളിറങ്ങിയ പിറ്റേ ദിവസം. അപ്പോൾ എന്ത് സ്നേഹമാണുള്ളത്! മതത്തെ സ്നേഹിച്ച് ഭ്രാന്തായവർക്ക് സ്വന്തം മക്കളെപ്പോലും കണ്ടുപിടിക്കില്ല എന്ന് പറയില്ലേ, അതാണ്. അതിപ്പോൾ ഞാൻ മതം ഉപേക്ഷിച്ചാലും ഇല്ലെങ്കിലൊക്കെ പല രീതിയിലുള്ള പാരൻ്റ് ടോക്സിറ്റിയുടെ വിക്ടിമാണ്. പക്ഷെ ഇവിടെ നമ്മുടെ വിഷയം പാരൻ്റ് ടോക്സിറ്റി അല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ മതം വിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് പലയിടത്തും ഞാൻ ജോലിക്ക് ശ്രമിച്ചു, പല ജോലി ഇല്ലാതാക്കി, പലരിടത്തും എന്നെ പറ്റി വേണ്ടാത്ത പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞാൻ ഫ്രീലാൻസായിട്ട് ബിസിനസ് തുടങ്ങി, പിന്നെ മീഡിയയിലേക്ക് ഇറങ്ങി. അവിടെ പിന്നെ ഇവർക്ക് അധികം കളിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോഴേക്കും പറയുന്നു ഞാൻ ഡ്രഗ് മാഫിയാണ്, ഫിലിം മാഫിയ എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത്. എന്ത് ഡ്രഗ് മാഫിയ? കാരണം ഇവർക്ക് എന്താന്ന് പറയുന്നത് എന്താന്ന് പോലും വ്യക്തമായിട്ട് അറിയുന്നില്ല. 4ാം ക്ലാസ് വിദ്യാഭ്യാസം വെച്ചിട്ടാണ് ഇവർ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ പോലീസുകാർ അപ്പം തന്നെ പേപ്പർ ചുരുട്ടി കൂട്ടി എറിഞ്ഞു, മണ്ടം കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വീട് വിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടും എനിക്ക് ശല്യം നിന്നില്ല. പലരെയും കൊണ്ട് വിളിപ്പിക്കുക, പലർക്കും നമ്പർ കൊടുക്കുക, എത്ര നമ്പർ മാറ്റി കഴിഞ്ഞാലും തപ്പിപ്പിടിച്ച് ശല്യം ചെയ്യുക. അപ്പോൾ ഇല്ല, നിന്നെ കണ്ടെത്തി ഞങ്ങൾ കൊല്ലും, ഇല്ലാതാക്കും എന്നുള്ള ഭീഷണികൾ. എന്നിട്ട് ഞാൻ രംഗത്ത് വരാതിരുന്നു, എവിടെയും പറയാതിരുന്നു. ഞാൻ വിചാരിച്ചു എന്നാലെങ്കിലും ഇവർ നിർത്തിപ്പോവുമല്ലോ. ഇത്രയായിട്ട് നിർത്തിപ്പോകാൻ ഉദ്ദേശമല്ല, എന്നെ കൊല്ലുമെന്നായപ്പോൾ എനിക്ക് ജീവനിൽ അപായമുണ്ടെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ രംഗത്തേക്ക് വന്നതും എല്ലാവരോടും സംസാരിക്കണമെന്ന് തോന്നി. കാരണം ഇന്നലെ നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഞാൻ ഈ ഒരു തൻ്റെ ഇടത്തോടെ തന്നെ മുമ്പോട്ട് പോകുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലിൽ വിവാദകരമായ വിഷയങ്ങൾ ചെയ്ത് മുബീന നിജാസ് എന്ന് പറയുന്ന യൂട്യൂബറുണ്ട്, എന്താ പറയുക, സ്വർഗത്താത്താന്നൊക്കെ പറയും. അവർ ജാസ്മിൻ മൂസയ്ക്കെതിരായിട്ട് ചെയ്ത കുറേ തെളിവുകൾ കാര്യങ്ങൾ കൊണ്ടുവന്നു. നമ്മളെപ്പോലെ ഇറങ്ങിയൊരു വ്യക്തിയാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പം ഞാൻ അതിനെതിരായിട്ട് വീഡിയോ ചെയ്തു, പെൺപിള്ളേരെ പറ്റി ഇങ്ങനെ വേണ്ടാത്ത പറയരുത്, ഈ സൊസൈറ്റി ജീവിക്കുന്ന വ്യക്തിയാണ്, അപ്പം അങ്ങനെ പറയരുതെന്ന് പറഞ്ഞാൽ വീഡിയോ ചെയ്തേരാം. ആ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അപ്പോഴേക്ക് ഇവർ മോശമായ ഇവരുടെ ഇസ്ലാമിക സംസ്കാരം എടുത്തു, നബിയുടെ പിന്നെ ആ ഒരു ചര്യ പിൻപറ്റി തന്നെ തെരുവ് നായ, പിന്നെ തെരുവ് വേശ്യ, പിന്നെ എന്താ പറഞ്ഞത്, ആ ഞാൻ എൻ്റെ ഉപ്പയുടെ ഡി എൻ എ തപ്പി നടക്കുന്നവളാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിന് നല്ലൊരു മറുപടി കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ വേഗം ചെയ്ത് സൈബ്രസെല്ലിൽ പോയി കേസ് കൊടുക്കുകയത്. ഞാൻ ഇതുവരെ എൻ്റെ മാന്യതയോട് സംസാരിച്ചിട്ടില്ല. സൈബ്രസെല്ലിൽ കേസ് കൊടുത്തതിനപ്പോൾ ഇതിന് മുമ്പ് എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കുട്ടി അരിയും മലരും എന്ന് പറഞ്ഞിട്ട് ഒരു ജാഥ നടത്തി പോയായിരുന്നല്ലോ. ആ ഒരു ഇത് പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അതിനെതിരെ സംസാരിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തൊരു കാര്യമാണ്, എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് മല്ലു ആൻറ്റി ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാമെന്നും പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെ എന്നെ അപമാനിച്ചു വിട്ടു. അത് ഞാൻ കേസ് കൊടുത്തിട്ട് അനങ്ങാത്ത സൈബർ സെല്ലിൽ ഈ മുബീന എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ കേസ് കൊടുത്തപ്പോഴേക്കും അവർ പറഞ്ഞു ഞാൻ മുബീനയ്ക്കെതിരെ ചെയ്ത വീഡിയോ ഡിലീറ്റ് ആക്കി കളയണം. എന്താണ് നിയമം?
ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ എന്താവും എഫ് ഐ ആർ ആവുമോ. ഞാൻ പറഞ്ഞു നിങ്ങൾ എഫ് ഐ ആർ ആക്കിക്കേ കുഴപ്പമില്ല. പക്ഷെ അവിടെ കൊണ്ടും ഈ പുള്ളിക്കാരിയുടെ ചാട്ടം നിന്നില്ല. ഇവർ വേഗം എൻ്റെ ഉമ്മയെ ഫോളോ ചെയ്യുന്നു, ഉമ്മയായിട്ട് സംസാരിക്കുന്നു. പിന്നെ എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം പതുക്കെ പിന്മാറുന്നു. എൻ്റെ അവസരങ്ങൾ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞാൽ അവരെന്നെ യൂട്യൂബിൽ ഇട്ട കാര്യങ്ങളൊക്കെ അവിടെ തെളിവ് സഹിതമുണ്ട്. ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സൈബർ സെല്ല് പറഞ്ഞു ഇവരെല്ലാം വീഡിയോ ഡിലീറ്റ് ആക്കി, നീയും വീഡിയോ ഡിലീറ്റ് ആക്കി. ഞാൻ പറഞ്ഞു ഞാൻ ഡിലീറ്റ് ആക്കില്ല, കാരണം ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. ഒരു നമ്മൾ പിന്നെ ഉള്ളത് ഇന്ത്യൻ മഹാരാജ്യത്താണ്, ഇവിടെ എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ വ്യക്തി സ്വാതന്ത്ര്യം കൈയെടുത്തി ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പിന്നെ പിന്നെ നോക്കുമ്പോൾ എന്നെ പറ്റി ചെയ്ത വീഡിയോ അതേപോലെ അവിടെ കിടപ്പുണ്ട്. അവർക്ക് എന്തും ആവാം, നമുക്കൊന്നും ആവാൻ പാടില്ല. കാരണം അവർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, അവർക്ക് എം എൽ എ സ്വാധീനമുണ്ട്, അവരുടെ ഭർത്താവിന് ആ സ്വാധീനമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നത്. അപ്പോൾ സ്വാധീനമുള്ളവർക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റൂ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ നീതി തേടിപ്പോയ പലതിനും നീതി കിട്ടാതെ, പിന്നെ അല്ലാതെ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ച് ഹോൾഡർ ഉള്ളവർക്ക് നീതി ലഭിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് നിയമമാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടുമില്ല. ഇപ്പം പല രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ എൻ്റെ പല അവസരങ്ങൾ, എൻ്റെ പല ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അവർ ഇല്ലാതാക്കുന്നുണ്ട്. അവർ എത്ര ശക്തമായി ഇല്ലാതാക്കിയാലും ഇനിയിപ്പോൾ ഒരു രൂപ എടുക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥ വന്നാലും ഞാൻ ഇസ്ലാം മതത്തിലേക്കില്ല. എൻ്റെ മരണം വരെ ഞാൻ പറയും ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൈശാചിക മതം മാത്രമാണെന്ന് ഞാൻ പറയും തീർച്ചയായിട്ടും. കാരണം എന്നെ പഠിപ്പിച്ചതും ഞാൻ അനുഭവിച്ചതും ആ മതത്തിൽ നിന്ന് അത്രയും ക്രൂരമായ കാര്യങ്ങളാണ്. ഈ ഒരു 30 മിനിറ്റിനുള്ളിൽ പറഞ്ഞാൽ തീരാവുന്നതല്ല. എനിക്ക് സംസാരിക്കാൻ അവസരം തന്നാൽ ഇനിയും എനിക്ക് പറയാനുള്ള വിഷയം തന്നെയാണ്. പിന്നെ മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ന് സൈലൻ്റ് ആവുന്നു, നമുക്ക് മാറ്റർ ആവുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ എന്ന് സൈലൻ്റ് ആവുന്നു അന്ന് നമ്മൾ മരിച്ചു എന്നാണ് മാർട്ടിൻ ലൂതർ കിങ് പറയുന്നത്. എത്ര ശരിയായിട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി.